രാജ്യത്ത് ഭീകരാക്രമണത്തിന് സാധ്യത, ജാഗ്രതാ മുന്നറിയിപ്പുമായി കേന്ദ്രം. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ്. അയോധ്യ വിധിയുടെ പശ്ചാത്തലത്തിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഡൽഹി, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഭീകരാക്രമണം നടത്തുമെന്നാണ് വിവരം. മിലിട്ടറി ഇന്റലിജൻസും റോയും ഐബിയുമാണ് മുന്നറിയിപ്പ് നൽകിയത്. മൂന്ന് ഏജൻസികളും സമാന മുന്നറിയിപ്പ് നൽകിയതോടെ വിഷയത്തെ അതീവ ഗൌരവമായി കണ്ട് കേന്ദ്ര സർക്കാർ. അതേസമയം അയോധ്യ വിധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. അയോധ്യയിലെ തർക്കഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്ത് അവിടുത്തെ രാമക്ഷേത്രം പണിയാമെന്നാണ് കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് പ്രസ്താവിച്ചിരിക്കുന്നത്. പകരം മുസ്ലീമുകൾക്ക് അയോധ്യയിൽ തന്നെ അവർ പറയുന്ന സ്ഥലത്ത് 5 ഏക്കർ നൽകണമെന്നും വിധിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യസ്ഥയിൽ ആരംഭിച്ച വലിയ ഒരു തർക്കത്തിനാണ് ഇതോടുകൂടി അവസാനമായത്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞിറങ്ങിയ ശേഷം കാണാതായ വിദ്യാർത്ഥിയെ 2-ാം ദിവസം ക്യാമ്പസിലെ ശൌചാലയത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സിഇടിയിലെ 1-ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി നെയ്യാറ്റിൻകര വിശാഖം വീട്ടിൽ താമസിച്ചു വന്ന രതീഷ് കുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന കുടുംബത്തിന്റെ ആരോപണം. മരിച്ച രതീഷിന് കഞ്ചാവ് മാഫിയയിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ. വിദ്യാർത്ഥിക്ക് പലതവണ മർദ്ദനമേറ്റതായും പരാതി. പരാതി നൽകിയിട്ടും പോലീസ് നടപടി എടുത്തില്ല എന്നും ആരോപണം. ഇന്നലെ രാത്രിയാണ് കോളേജിലെ ശുചിമുറിയിൽ രതീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. രതീഷിനെ കാണാനില്ല എന്ന് കാട്ടി അമ്മയുടെ സഹോദരി ഗിരിജ വെള്ളിയാഴ്ച സ്വീകാര്യം പോലീസിൽ പരാതി നൽകിയിരുന്നു. അമ്മ മരിച്ച രതീഷ് കുമാർ ഗിരിജയുടെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞിരുന്നത്. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിധിയിൽ പുനഃപരിശോധന തേടി. അയോധ്യാഭൂമിയിൽ അവകാശമില്ലെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി സമർപ്പിക്കാനൊരുങ്ങി നിർമോഹി അഖാഡ. സുപ്രീംകോടതി വിധിക്കെതിരെ തുടർ നിയമ നടപടികൾ പരിഗണനയെന്ന് നിർമോഹി അഖാഡ അറിയിച്ചു. തർക്കഭൂമിയായി നിലനിന്നിരുന്ന അയോധ്യയിൽ താന്ത്രികമായോ ആചാരപരമായോ യാതൊരു അവകാശവും നിർമോഹി അഖാഡയ്ക്ക് ഇല്ല എന്നായിരുന്നു സുപ്രീംകോടതി വിധി. രാമക്ഷേത്രം പണിയാനുള്ള ട്രസ്റ്റിൽ നിർമോഹി അഖാഡയ്ക്ക് പങ്കാളിത്തം ലഭിച്ചിട്ടുണ്ട്. നിയമ പോരാട്ടത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. തർക്കപ്രദേശമായിരുന്ന 2.77 ഏക്കർ ഭൂമി രാംലല്ല, നിർമോഹി അഖാഡ, സുന്നി വഖഫ് ബോർഡ് എന്നീ കക്ഷികൾക്ക് തുല്യമായി വീതിച്ചു നൽകണമെന്നായിരുന്നു 2010 അലഹാബാദ് ഹൈക്കോടതി വിധി. എന്നാൽ ഹൈക്കോടതിയുടെ വിധി തള്ളിയ സുപ്രീംകോടതി നിർമോഹി അഖാഡയുടെ വാദങ്ങൾ സ്വീകരിച്ചിരുന്നില്ല. അതേസമയം സുപ്രീംകോടതിയുടെ അന്തിമ വിധിയിൽ പുനഃപരിശോധനാ ഹർജിയോ തിരുത്തൽ ഹർജിയോ നൽകില്ല എന്ന് സുന്നി വഖഫ് ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഉണ്ടാക്കാൻ ആര്? മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ BJP ക്ഷണിച്ച സാഹചര്യത്തിൽ കരുനീക്കങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ. ഉടൻ ഭൂരിപക്ഷം തെളിയിക്കണമെന്നതിൽ BJP കുതിരക്കച്ചവടത്തിന് ശ്രമിക്കുമോ എന്ന ആശങ്കയിലാണ് മറ്റു കക്ഷികൾ. BJPക്ക് ഭൂരിപക്ഷം തെളിയിക്കാനായില്ല എങ്കിൽ പ്രതിപക്ഷത്തെ ഒപ്പം നിർത്തി സർക്കാർ ഉണ്ടാക്കാനുള്ള ശിവസേനയുടെ നീക്കങ്ങളും തകൃതിയാണ്. 105 MLA BJP 17 സ്വതന്ത്രന്മാരുടെ പിന്തുണ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കേവല ഭൂരിപക്ഷത്തിലെത്താൻ ഇനിയും 23 പേരുടെ പിന്തുണ ആവശ്യമാണ്. കുതിരക്കച്ചവടം ഭയന്ന് റിസോർട്ട് രാഷ്ട്രീയവും സജീവമാണ്. BJPക്ക് ഭൂരിപക്ഷം തെളിയിക്കാനായില്ല എങ്കിൽ 2-ാമത്തെ കക്ഷിയായ ശിവസേനയെ സർക്കാർ രൂപീകരണത്തിന് ഗവർണർ ക്ഷണിക്കും. സേനയെ പിന്തുണയ്ക്കും NCPയും സൂചന നൽകുന്നുണ്ട്. അതേസമയം ശിവസേനയെ പിന്തുണയ്ക്കുമെന്ന് സൂചന നൽകി പൃഥ്വിരാജ് ചവാനും രംഗത്ത്. BJPയെ പുറത്താക്കാൻ എല്ലാ വഴിയും തേടുമെന്ന് പൃഥ്വിരാജ് ചവാൻ. ഇത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം. NDA പിളർന്നു കഴിഞ്ഞു. പുതിയ സാധ്യതകൾ ചർച്ച ചെയ്യാമെന്നും സാഹചര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും പൃഥ്വിരാജ് ചവാൻ. നാശം വിതച്ച ബുൾബുൾ. പശ്ചിമബംഗാൾ തീരത്ത് കനത്ത നാശം വിതച്ച ബുൾബുൾ ചുഴലിക്കാറ്റ് ശനിയാഴ്ച അർദ്ധരാത്രിയോടെ ചുഴലിക്കാറ്റ് കരയിൽ പ്രവേശിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ ഒഡീഷയിലും ബംഗാളിലുമായി 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 115 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് ആഞ്ഞു വീശിയത്. ഹൗറ, ഹൂഗ്ലി, മുഷിദാബാജി ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. രാത്രി 12-ഓടെ സാഗർ ദ്വീപിനും ബംഗ്ലാദേശിലെ കെപ്പൂപാരയ്ക്കും ഇടയ്ക്കാണ് ചുഴലിക്കാറ്റ് കരതൊട്ടത്. ശക്തമായ കാറ്റിൽ തീരപ്രദേശങ്ങളിലെ വീടുകൾക്കും വൈദ്യുത ലൈനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മത്സ്യബന്ധനം, ബോട്ട് സർവീസുകൾ, റോഡ് റെയിൽ ഗതാഗതങ്ങൾക്കുള്ള നിയന്ത്രണം ഇന്നും തുടരും. തീരപ്രദേശങ്ങളിലെ നിരവധി പേരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് ഇതിനോടകം തന്നെ മാറ്റിപ്പാർപ്പിച്ചു. ബംഗ്ലാദേശിലും ജാഗ്രത തുടരുകയാണ്. ബംഗ്ലാദേശിലേക്ക് കടക്കും തോറും കാറ്റിന്റെ വേഗത കുറഞ്ഞേക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി നിഖിന ചേരും. നമസ്കാരം.